മലയാളിയായ ഒരു കലാകാരി വരച്ച വലിയൊരു ചിത്രം നമ്മുടെ ബിനാലയിൽ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൻ്റെ വാലിൽ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തൊരു ചിത്രമാണ്. മലയാളിയായ ഒരു ചിത്രകാരി വരച്ചൊരു ചിത്രം ഫ്ലൈറ്റിലേക്ക് വരെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് വിശദീകരിച്ചിട്ട് നമുക്കിവിടെ ഒരാളെ കിട്ടിയിട്ടുണ്ട്. നല്ല വലിയൊരു ക്യാൻവാസിൽ വരച്ച ചിത്രമാണ്. അപ്പോൾ നമുക്ക് ആ ചിത്രത്തിൻ്റെ വിശേഷങ്ങളും നോക്കാം. ഇത് കോഴിക്കോട് എന്നുള്ളൊരു ആർട്ടിസ്റ്റ് മിത്ത ജി എസ് എന്ന ആർട്ടിസ്റ്റിന്റെ വർക്കാണ്. ഈ പെയിന്റിംഗ് ആണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ടെയിലില് ഫീച്ചർ ആവാൻ അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ പെയിന്റിംഗ് എന്ന് വെച്ചാൽ ആർട്ടിസ്റ്റ് സ്വന്തം ഇമാജിനേഷൻ ഉണ്ടാക്കിയ പെയിന്റിംഗ് ആണ്. വൈബ്രന്റ് പെയിന്റിംഗ് ആണ്, പല കളേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാ ഹ്യൂമൻ ബീങ്സിനെ പച്ച കളർ വെച്ചാണ് അവർ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ആർട്ടിസ്റ്റ് എല്ലാം ഫുൾ സ്വന്തം ഇമാജിനേഷൻ എന്നാണ്. ആർട്ടിസ്റ്റിന് പണ്ട് എന്താ ചെറുപ്പത്തിൽ ആർട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പൊ അതിന്റെ വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ ആർട്ടിസ്റ്റ് എന്താ അതിന് ഉള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോ ഇങ്ങനത്തെ ഒരു പെയിന്റിംഗ് ഉണ്ടാക്കിയതാണ്. ഈ പെയിന്റിംഗ് കേരളത്തിലെ കാടുകളെ പറ്റി, കാടുകളിൽ കാണുന്ന എന്താ സ്ഥിരം കാഴ്ചകളെ പറ്റിയും കൂടിയാണ് ആർട്ടിസ്റ്റ് ഇതിന്റെ അകത്ത്. പിന്നെ ആർട്ടിസ്റ്റ് സ്വയം എക്സ്പ്രസ് ചെയ്യാൻ ഒരു മീഡിയം ആയിട്ടാണ് ആർട്ടിനെ കൺസിഡർ ചെയ്യുന്നത്. ബ്ലാക്ക് കളർ ഉപയോഗിക്കാറേ ഇല്ല പെയിന്റിങ്സിൽ. പിന്നെ ആർട്ടിസ്റ്റ് ചെറുപ്പത്തിലെ ഈ ഓല വെച്ചുള്ള കളിപ്പാട്ടങ്ങളോണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ പെയിന്റിംഗ് വരച്ചപ്പോൾ ആർട്ടിസ്റ്റിന് അതൊക്കെ ഓർമ്മ വന്നു. അപ്പൊ ചൈൽഡ്ഹുഡ് മെമ്മറീസിനെ പറ്റി അതൊക്കെ ഇൻക്ലൂഡ് ഈ ആർട്ട് വർക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഓല വെച്ചുള്ള ടോയ്സ്, പിന്നെ ഇവിടെ നോക്കിയ ഓല വെച്ചുള്ള ടോയ്സ് ആർട്ട് വർക്കായിട്ട് ട്രാൻസ്ഫോം ചെയ്യാണ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അവരിങ്ങനെ കാണിച്ചിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോഴിക്കോടുകാരിയായ സ്മിതയുടെ വർക്കിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് കേട്ടോ. വലിയ ക്യാൻവാസാണ്, നമുക്ക് സൈസ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. നമ്മൾ പിന്നെ ബിനാലയുടെ മറ്റു മുറികളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു മുറിയിൽ ഇതുപോലെ കുറേ ചിത്രങ്ങൾ വരച്ച് വെച്ചേക്കണത് കാണാം. അതോടൊപ്പം തന്നെ ഹാങ്ങിങ് ആയിട്ടുള്ള പല ആർട്ട് വർക്കുകൾ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് എന്താണെന്ന് വിശദീകരിച്ചാൽ എനിക്ക് അവിടെ ആ സമയത്ത് ചെന്നപ്പോൾ ആ സമയത്ത് അവിടെ ആളുണ്ടായിരുന്നില്ല. വേണമെങ്കിൽ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾ വന്നാലേ നമുക്ക് വിശദീകരിച്ച് കിട്ടിയാലേ. പക്ഷേ നമ്മൾ ബിനാലയിലുള്ള എല്ലാ വർക്കുകളും വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ പറ്റില്ല. അത്രമാത്രം വർക്കുകൾ അവിടെയുണ്ട്. അപ്പോൾ ഞാൻ വർക്കുകളൊക്കെ ഒന്ന് കാണിച്ചു തരികയാണ്. ഇതിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടും വ്യത്യസ്തമായിട്ടൊക്കെ തോന്നിയ വർക്കുകളാണ് നമ്മൾ അവിടെ ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കിയത്. അപ്പോൾ ഈ വർക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു പോരാണ്ടോ. അപ്പോൾ ഇത് മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുള്ളവർ തൽക്കാലം ഒന്ന് ശ്രമിക്കുക. കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചേക്കണം, നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഒന്ന് പോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. അടുത്തൊരു മുറിയിൽ ചെന്നപ്പോൾ അവിടെ ഒരു പ്രൊജക്ടറിൽ വലിയൊരു സ്ക്രീനിൽ നെല്ല് പാറ്റുന്നത് പോലത്തെ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ കണ്ടേക്കണ പോലത്തെ ഒരു കാഴ്ച അവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് കേരളത്തിലല്ല, മറ്റേ ഏതോ ഒരു സംസ്ഥാനത്ത് ചെയ്യുന്നൊരു വർക്കാണ് അവിടെ കാണിച്ചേക്കുന്നത് കേട്ടോ. നമ്മുടെ നെല്ല് പാറ്റുന്നതും അതിൽ നിന്ന് പതിര് കളയുന്നതൊക്കെ ആയിട്ടുള്ള വിഷ്വൽസ് ആണ്. അപ്പോൾ ബിനാലയിലെ ഒരു മുഖ്യ ഘടകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രൊജക്ടറുകളും വലിയ സ്ക്രീനുകളൊക്കെയാണ്. അതുപോലെ പല സ്ഥലങ്ങളിൽ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ബിനാലയിലെ മറ്റ് പല കാഴ്ചകളും നമ്മൾ ഇതിനു മുമ്പ് പല എപ്പിസോഡായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും പല എപ്പിസോഡുകൾ പുറകെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് കാണാത്തവർ തീർച്ചയായും കാണുക. അതോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.